കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ് മസ്മെലൻ. എസ്പെഷ്യലി ഹൈ ഡയബറ്റീസും ബിപി ഉള്ളവർക്കൊക്കെ. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് കടയിൽ ഇത് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരെണ്ണം അങ്ങോട്ട് വാങ്ങി. വീട്ടിൽ ഇതിപ്പോ ഇരിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. ഒരാളും വെറുതെ പോലും അതിലോട്ട് നോക്കണില്ല. ഫ്രൂട്ട്സ് ഒക്കെ കഴിഞ്ഞു അല്ലോ ഒന്ന് വാങ്ങിച്ചോണ്ട് വന്ന് അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഫ്രൂട്ട്സ് ബൗളിലേക്ക് നോക്കിയത്. അപ്പൊ ഇതേണ്ട ഇത് എന്നെ നോക്കി ചിരിച്ചിരിക്കണം. മസ്മെലൻ ഉണ്ടച്ചാ ഞാൻ ചെത്തി തരട്ടെ എന്ന് ചോദിച്ചപ്പോ ഉണ്ടല്ലോ, ഏ അത് എനിക്ക് വേണ്ട, അതിന്റെ ടേസ്റ്റ് എനിക്ക് പിടിക്കൂല എന്നാ പറഞ്ഞത്. ജ്യൂസ് അടിച്ചു കൊടുക്കാന്ന് വെച്ചല്ലോ അതിനും സമ്മതിക്കുന്നില്ല. മുമ്പ് ഇവിടെ ഈ ഫ്രൂട്ട് അമ്മ മേടിച്ചിട്ടുള്ളതാ. അപ്പൊ അമ്മ എന്താ ചെയ്യാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പായ ഒക്കെ ചെത്തി വെക്കത്തില്ലേ നീളത്തില്, അങ്ങനെ അങ്ങോട്ട് ചെത്തി വെക്കും. അപ്പൊ ഇഷ്ടമുള്ളവർക്ക് വന്നിട്ട് കഴിച്ചിട്ട് പോവാം. ഇത് രാവിലെ ചെത്തി വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴേക്കും അമ്മ 2 പീസ് എടുത്ത് കഴിക്കുന്നല്ലാണ്ട് വേറെ ഒരാള് തൊടില്ല കേട്ടോ. എനിക്ക് ഇതൊക്കെ അറിയാം, പക്ഷെ ഞാൻ വിചാരിച്ചേ എപ്പോഴും ഓറഞ്ചും ആപ്പിളും മാങ്ങയും ചക്കയും മാത്രം കഴിച്ചാൽ മതിയാ, നമ്മൾ ഈ സീസണൽ ഫ്രൂട്ട്സ് ഒക്കെ ട്രൈ ചെയ്യണ്ടേ. ഇപ്പൊ ഇവരെ കൊണ്ട് കഴിപ്പിക്കാൻ എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മസ്മലന്റെ തലഭാഗം കുറച്ച് ആഴത്തിൽ അങ്ങോട്ട് ചെത്തി വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഫ്ലഷ് ഒരു സ്പൂൺ കൊണ്ട് ചൊരണ്ടി അങ്ങോട്ട് എടുത്തു പുറത്തേക്ക്. കംപ്ലീറ്റ് ആയിട്ടൊന്നും എടുത്തില്ല, നമുക്ക് ജ്യൂസ് ഹോൾഡ് ചെയ്യാനായിട്ട് മസ്മലന്റെ ആ ഒരു കവറിങ് വേണം. അപ്പൊ അതിനുള്ളത് മാത്രം വെച്ചിട്ട് കുറേയൊക്കെ ചൊരണ്ടി മാറ്റി ഇത് മിക്സിയിലേക്ക് അരിച്ചെടുത്തിട്ടു. ഇങ്ങനെ ചെയ്യണേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുരു പാടില്ല കേട്ടോ ജ്യൂസ് അടിക്കുമ്പോ. മെലൺ മാത്രം ഇട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെലവാകത്തില്ല, ഓടിക്കു വരന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ 2 പഴുത്ത മാങ്ങയും കൂടി ഇട്ടുട്ടോ അതിൻ്റെ ഉപ്പ്. നല്ല മധുരമുള്ള മാങ്ങയാണ്, അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ ഞാൻ ഷുഗറോ ഹണിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഈ 2 ഫ്രൂട്ട്സേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുത്തു. ഇതിപ്പോ റെഡിയായി, അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് വരുന്നത് പ്രസന്റേഷൻ ആണ്. നേരത്തെ ഞാൻ ഫ്ലഷ് ഒക്കെ ചൊരണ്ടി എടുത്തിട്ടുള്ള മസ്മലന്റെ കപ്പ് അവിടെ ഇരിക്കില്ലേ, അതിലോട്ട് ഒരു പഴുത്ത മാങ്ങ ഡൈസ് രൂപത്തിലാക്കിയിട്ട് അരിഞ്ഞരിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു കൊടുക്കുക. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുക. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ജ്യൂസ് ഒഴിക്കേണ്ടത്. ലാസ്റ്റ് ഞാനൊരു സ്റ്റീലിന്റെ സ്ട്രോ എടുത്തിട്ട് എല്ലാം കൂടി അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കുടിച്ചങ്ങോട്ട് നോക്കി. എന്താ ജ്യൂസിന്റെ ഒരു ടേസ്റ്റ്! മസ്മെലൻ ഉണ്ടെന്നേ തോന്നത്തില്ല, ഭയങ്കര ക്രീമി ആയിട്ട് ഇരിക്കുന്നു. ഈ പ്രസന്റേഷൻ ഒക്കെ ഞാൻ ചെയ്തത് പാത്തുട്ടിക്ക് വേണ്ടിയിട്ടാണ്. ക്ലാങ്ങൾക്ക് ഇതൊക്കെ എല്ലാം ഒരു സന്തോഷം. അപ്പഴേക്കും താണ്ടെ അമ്മ പൂജയൊക്കെ കഴിഞ്ഞു വന്നുട്ടാ, ആ ഒരു മസ്മെലണും അതിന്റെ തോടല്ലേ ഉള്ളോ. അപ്പൊ അമ്മയ്ക്ക് കൊടുത്തപ്പോഴും അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കൊടുത്ത വശം തന്നെ പാത്തുട്ടിയിട്ട് എടുത്തിക്കേട്ടാ നേരെ ഓടിയത്. ലുക്കൊക്കെ കണ്ടപ്പോ തന്നെ അമ്മേന്റെ തട്ടിപ്പറിച്ചിട്ട് ഫുള്ള് കുടിക്കാൻ തുടങ്ങിയിട്ടാ. ഈ സമയത്ത് ഏട്ടനെ അച്ഛനുള്ള ജ്യൂസ് ഒരു ഗ്ലാസ്സിലാക്കി പകർത്തിയിട്ട് കൊണ്ടുകൊടുത്തു. അച്ഛനൊരു കാര്യം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ വർത്താനത്തിനൊന്നും നിൽക്കില്ല, അത് മൊത്തത്തിൽ അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞിട്ടേ നമ്മുടെ മൂത്ത് പോലും നോക്കത്തുള്ളൂ. അങ്ങനെ എനിക്കത് കണ്ടപ്പോൾ തന്നെ സംതൃപ്തിയായി. പിന്നെ തിരിച്ചടുക്കളയിൽ വന്നിട്ട് ഏട്ടനും ബാത്തും തമ്മിൽ അടിയായിരുന്നു കേട്ടോ ബാക്കി കൂടിയുള്ള ജ്യൂസ് കുടിക്കാനായിട്ട്. അങ്ങനെ മസ്മെലൻ തീർത്തു. ആകെ ഒരു ചെറിയ ഗ്ലാസ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ അങ്ങോട്ട് എടുത്ത് കുടിച്ചു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.